സൂപ്പർ താരങ്ങളില്ലാതെ ഒരു ചിത്രം പുറത്തിറക്കി ലോക സിനിമ ചരിത്രം മാറ്റിയെഴുതപ്പെട്ട നിമിഷമായിരുന്നു. പ്രശാന്ത് നീലിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ യഷ് നായകനായി എത്തിയ KGF Chapter 1. സിനിമ പാൻ ഇന്ത്യൻ സിനിമയായി മാറാനും കന്നഡ സിനിമയെ ഇന്ത്യയുടെ നെറുകയിലെത്തിക്കാനും KGF ലൂടെ കഴിഞ്ഞിരുന്നു. 2004 പ്രവർത്തനം അവസാനിപ്പിച്ച കോലാർ സ്വർണഖനിയാണ് കഥയുടെ പശ്ചാത്തലം. ഒന്നാം ഭാഗത്തിൽ റോക്കി ഭായിയുടെ ഉദയമാണ് കാണിച്ചതെങ്കിൽ രണ്ടാം ഭാഗം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാണ്. ഒരു നായകൻ്റെ ഉദയവും സാമ്രാജ്യങ്ങൾ സ്വന്തമാക്കിയ നായകൻ്റെ നിശ്ചയദാർഢ്യവുമെല്ലാം റോക്കി ഭായിയിലൂടെ ചിത്രം സമ്മാനിക്കും. പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന കഥയുടെ പ്ലോട്ടാണ് ഏറ്റവും ശ്രദ്ധേയം. ഒരു നിമിഷം പോലും വിരക്തിയോ ലാഗോ സമ്മാനിക്കാതെ പക്ക കൊമേഴ്സ്യൽ എൻ്റർടൈൻമെൻ്റ് ആയി തന്നെ ചിത്രം മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നു. 50 കോടിക്ക് നിർമ്മിച്ച് 250 കോടി കളക്ഷൻ വാങ്ങിയ ഒന്നാം ഭാഗത്തേക്കാൾ തട്ടിച്ചു നോക്കിയാൽ രണ്ടാം ഭാഗം പലപ്പോഴും പ്രേക്ഷകനെ പിടിച്ചിരുത്തും. മലയാളം, ഹിന്ദി, തമിഴ്, കന്നഡ, തെലുങ്ക് ഉൾപ്പെടെയുള്ള ഭാഷകളിലെല്ലാം സിനിമ റിലീസിനെത്തിയിട്ടുണ്ട്. സഞ്ജയ് ദത്ത്, പ്രകാശ് രാജ്, രവീണ ടണ്ടൻ, ശ്രീനിധി ഷെട്ടി, മാളവിക അവിനാഷ്, ഈശ്വരി റാവു തുടങ്ങി വൻ താരനിരയാണ് രണ്ടാം ഭാഗത്തിൽ അണിനിരക്കുന്നത് എന്നതും രണ്ടാം ഭാഗത്തെ വേറിട്ട് നിർത്തും. കഥാവിവരണത്തിലൂടെ രണ്ട് ഘട്ടങ്ങളെ സന്നിവേശിപ്പിച്ചാണ് കഥയുടെ പറച്ചിൽ. മാധ്യമപ്രവർത്തകയുടെ ചോദ്യത്തിന് പ്രകാശ് രാജിൻ്റെ കഥാപാത്രം കഥ പറഞ്ഞ് തുടങ്ങുന്നിടത്ത് KGF പിന്നീട് നടന്നതെന്തെന്ന പ്രേക്ഷകനിലേക്ക് നരേറ്റ് ചെയ്യപ്പെടുന്നു. മാധ്യമപ്രവർത്തകയുടെ ചോദ്യത്തിന് പ്രകാശ് രാജിൻ്റെ കഥാപാത്രം കഥ പറഞ്ഞ് തുടങ്ങുന്നിടത്ത് KGF പിന്നീട് നടന്നതെന്തെന്ന് പ്രേക്ഷകനിലേക്ക് നരേറ്റ് ചെയ്യപ്പെടുന്നു. കാമുള്ള കഥ തന്നെയാണ് KGF 1 പോലെ തന്നെ രണ്ടാം ഭാഗവും തിയേറ്ററിൽ പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നത്. ഭൂതവും വർത്തമാനവും ഇഴകലർന്ന കഥാവിവരണം, റോക്കി എന്ന നായകൻ്റെ മാനറിസം എന്നിവ KGF കൃത്യമായി ഉപയോഗപ്പെടുത്തി. സാങ്കേതിക വിദ്യയിലും ഛായാഗ്രഹണത്തിലും സിനിമ നൽകുന്ന മൂഡ് പാൻ ഇന്ത്യൻ ഫിലിം എന്ന രീതിയിൽ ഏത് ഭാഷക്കാരനും ദഹിക്കും. കോലാർ സ്വർണഖനിയിൽ പിന്നീട് നടന്നത് എന്ത്? അവിടുത്തെ തടവുകാർക്ക് റോക്കി എങ്ങനെയെല്ലാം നായകനായി? ശത്രുക്കളെ എങ്ങനെ റോക്കി വകവരുത്തി? കോലാർ ഖനിയെ ഇല്ലാതാക്കാൻ പിന്നീട് കഥയിൽ എന്തെല്ലാം നടന്നു എന്നെല്ലാം രണ്ടാം ഭാഗം പറയുന്നുണ്ട്. കോലാർ ഖനി എന്ന പ്ലോട്ട് മാത്രമാണ് ചിത്രത്തിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. കഥയിലെ ക്ലൈമാക്സ് രംഗങ്ങൾ ഉൾപ്പെടെയുള്ള അതിശയോക്തമായ പല രംഗങ്ങളും പ്രേക്ഷകനെ ചിന്തിപ്പിക്കുകയും അമ്പരപ്പിക്കുകയും ചെയ്യും. അമ്മയുടെ ആഗ്രഹം നിറവേറ്റുന്ന ഒരു പുത്രൻ്റെ പ്രതിജ്ഞ എന്ന് വൺ ലൈനിൽ നായകനെ കാണിക്കാം. അക്കീരയായി വരുന്ന സഞ്ജയ് ദത്തിൻ്റെ പ്രകടനം നായകനൊത്ത പ്രതിനായകനെ കാണിച്ചു തരും. രവീണ ടണ്ടറിൻ്റെ പ്രധാനമന്ത്രി കഥാപാത്രം, പ്രകാശ് രാജിൻ്റെ പ്രകടനം, ഇവയെല്ലാം നന്നായിട്ടുണ്ട്. ശ്രീനിധി ഷെട്ടിക്ക് ഒന്നാം ഭാഗത്തിൽ കാര്യമായ റോൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ രണ്ടാം ഭാഗത്തിൽ ആറാടുന്നുണ്ട്. ഇന്ത്യൻ സിനിമയെ ലോക സിനിമയ്ക്ക് നെറുകയിലേക്ക് എത്തിക്കാൻ പ്രശാന്ത് നീൽ എന്ന സംവിധായകൻ്റെ എഴുത്തുകാരൻ്റെ സൃഷ്ടിക്ക് കൃത്യമായി കഴിഞ്ഞിട്ടുണ്ട്.